ബഹുമാനപ്പെട്ട സമസ്ത ചോദിക്കട്ടെ, ബഹുമാനപ്പെട്ട എന്റെ നേതാവ് മഹാനായ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ചോദിക്കട്ടെ, എന്റെ നേതാവ് ബഹുമാനപ്പെട്ട മഹാനായ ഉസ്താദ് ആലിക്കുട്ടി മുസ്ലിം ചോദിക്കട്ടെ, അവരെ ചെവിയിൽ ഞാൻ പറഞ്ഞു കൊടുക്ക, അവരാണ് തീരുമാനം ഉണ്ടാക്കേണ്ടത്. ഏതായാലും ഉസ്താദ്മാരെ ഞാൻ പുറത്ത് പറയൂല, അതച്ചടക്ക ലംഘനമാണ്, ഞാൻ ചെയ്യൂല. പക്ഷേ കേട്ടല്ലോ സഹോദരങ്ങളെ, കാസിമി ഉസ്താദിന്റെ വിവാദമായ പ്രസ്താവന സമസ്ത അടിയന്തരമായി ഇടപെടേണ്ടതുണ്ട്. നമുക്ക് ചില കാര്യങ്ങളൊക്കെ പരിശോധിക്കാം. എല്ലാവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. ഈ വീഡിയോ ആദ്യമായി നിങ്ങൾ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ഈ പേജ് ഒന്ന് ഫോളോ ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് വീഡിയോ ഷെയർ ചെയ്യുക. നമുക്ക് വിഷയത്തിലേക്ക് വരാം. റഹ്മത്തുള്ള ഖാസിമി മുത്തേട ഉസ്താദിൻ്റെ പ്രഭാഷണങ്ങൾ സത്യം പറഞ്ഞാൽ വലിയ മാറ്റങ്ങളാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ വിവാദമായ പ്രസ്താവന അദ്ദേഹം പറഞ്ഞത് സമസ്തയുടെ സ്ഥാപനത്തിൽ സുന്നികളെ പഠിപ്പിക്കേണ്ട ഉസ്താദുമാരായുള്ള ആളുകളൊക്കെ ബിദ്അത്തിൻ്റെ ആളുകളാണ് എന്നൊരു ഗൗരവമായ മുന്നറിയിപ്പ് കാസിമി ഉസ്താദ് പറയുന്നുണ്ട്. അദ്ദേഹം വ്യക്തമായി പറയുന്നു, അത് എന്നോട് സമസ്ത നേതാക്കന്മാർ ചോദിച്ചാൽ ഞാൻ തെളിവ് സഹിതം വ്യക്തമാക്കി തരാമെന്ന്. ആദ്യം നിങ്ങൾ ആ കാസിമി ഉസ്താദിന്റെ പ്രസ്താവന ഒന്ന് കേട്ടു നോക്ക്. സുന്നികളെ അറിയാതെ വഹാബിയാവുക, പള്ളിയിൽ ദർശനം മൂലിയൊരു വഹാബിയാവുക, സുന്നി സ്ഥാപനത്തിൽ പഠിപ്പിക്കുന്ന പ്രൊഫസർ വഹാബിയാവുക, ആണ് എനിക്കറിയുന്ന കേരളത്തിലെ സുന്നി സ്ഥാപനത്തിൽ പഠിപ്പിക്കുന്ന സുന്നി പ്രൊഫസർമാർ, സ്ഥാപനത്തിലെ സുന്നി വിദ്യാർത്ഥികൾക്ക് പഠിപ്പിക്കുന്ന സുന്നി സ്ഥാപനത്തിലെ പ്രധാനപ്പെട്ട അധ്യാപകന്മാർ വഹാബികളായ അധ്യാപകന്മാരെ എനിക്കറിയാം. എന്നോട് സമസ്ത ചോദിക്കട്ടെ, ഞാൻ പറയാം. എന്നോട് ബഹുമാനപ്പെട്ട സമസ്ത ചോദിച്ചാൽ ഞാൻ പറയാം. സമസ്ത ചോദിക്കട്ടെ, അതുവരെ പറയൂല. എന്തുകൊണ്ട്? തലയിരിക്കുമ്പോൾ വാലാടാൻ പാടില്ല, ഞാൻ പറയാൻ പാടില്ല. എന്നാൽ പാവപ്പെട്ട ആലിമീങ്ങളെ വഞ്ചിച്ചിട്ട് കസേരകളിൽ വഹാബികൾ ഇരിക്കുന്നുണ്ട്. അവര് വഹാബികളാണ്, അവര് കള്ളന്മാരായ ചതിയന്മാരായ വഹാബികളാണ്. സുന്നികളെ മുണുങ്ങുകയും സുന്നി കുട്ടികൾക്ക് വഹാബിസം പഠിപ്പിക്കുകയും ചെയ്യുന്ന സുന്നി സ്ഥാപനങ്ങളിലെ വഹാബി മുദരിസമാരെ എനിക്കറിയാം. ബഹുമാനപ്പെട്ട സമസ്ത ചോദിക്കട്ടെ, ബഹുമാനപ്പെട്ട എന്റെ നേതാവ് മഹാനായ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ചോദിക്കട്ടെ, എന്റെ നേതാവ് ബഹുമാനപ്പെട്ട മഹാനായ ഉസ്താദ് ആലിക്കുട്ടി മുസ്ലിം ചോദിക്കട്ടെ, അവരെ ചെവിയിൽ ഞാൻ പറഞ്ഞു കൊടുക്ക. കേട്ടല്ലോ സഹോദരങ്ങൾ, ഇത് വലിയ അപകടമാണ്. ഒന്ന് ആലോചിച്ചു നോക്ക്, ഞാനും നിങ്ങളും നമ്മുടെ മക്കളെ സുന്നി സ്ഥാപനമാണെന്ന് എങ്ങനെ വിശ്വസിച്ചുകൊണ്ട് ഇത്തരം സ്ഥാപനങ്ങളിലേക്ക് പറഞ്ഞേക്കും? നമ്മുടെ മക്കൾക്ക് സുന്നിസം പഠിപ്പിക്കേണ്ട ഉസ്താദുമാർ ബിദ്അത്ത് പഠിപ്പിക്കുന്നുവെങ്കിൽ അത് വലിയ അപകടമല്ലേ? അതുകൊണ്ട് ഇതിനെതിരെ ഗൗരവമായി തന്നെ നമ്മൾ ഇടപെടേണ്ടതുണ്ട്. ആളുകളെ കണ്ടെത്തി ആ സ്ഥാനത്ത് നിന്ന് പുറംകാലുകൊണ്ട് ചവിട്ടി മാറ്റേണ്ട സമയം അതിക്രമിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടം യുക്തിവാദത്തിൻ്റെ നിരീശ്വരവാദത്തിൻ്റെ കാലഘട്ടമാണ്. നമ്മുടെ മക്കൾക്ക് ഈമാൻ പകർന്നു കൊടുക്കേണ്ട ഉത്തരവാദിത്വം എനിക്കും നിങ്ങൾക്കുമുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഗൗരവത്തോട് ആലോചിക്കണം. അല്ലാഹു സുബ്ഹാനഹു വതആല ഇത്തരം മുസീബത്തിൽ നിന്ന് നമ്മുടെ മക്കളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഇനിയും കാണാം ദുആ വസിയത്തോടുകൂടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.